വേണുസിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് പലർക്കും അറിയാം, കുറച്ചു പേർക്ക് അറിയത്തില്ല, ബാക്കിയുള്ളവർക്ക് അറിയാം. എൻ്റെ പേര് വിഘ്നേശ് എന്നാണ്, മാത്സ് ആണ് പഠിപ്പിക്കുന്നത്. നമുക്ക് പഠിക്കാനുള്ള മാത്സ് സെക്കൻഡ് ഇയറിലെ മാത്സ് എന്ന് പറയുമ്പോൾ മൊത്തം 13 ചാപ്റ്റേഴ്സ് ഉണ്ട്. അതിനെ അവർ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് പാർട്ട് വണ്ണും പാർട്ട് ടു ആക്കി വെച്ചേക്കെയാണ്. അപ്പോൾ പാർട്ട് വണ്ണിൽ ഒരു 6 ചാപ്റ്ററും പാർട്ട് ടുവിൽ ഒരു 7 ചാപ്റ്ററും ഉണ്ട്. അപ്പോൾ മൊത്തം 13 ചാപ്റ്ററാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. മാത്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ടാമത്തെ പ്രത്യേകത, ചരിത്രത്തിൽ ആദ്യമായിട്ട് മാത്സിന് ലാബ് ഉണ്ട് ഈ വർഷം തൊട്ട്. നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്, ഇതുവരെ ആർക്കും അങ്ങനെ അല്ലായിരുന്നു, ഇത് സ്റ്റാർട്ടിംഗ് ആണ്. അപ്പോൾ നിങ്ങൾ അതിന് ഒരു മുതൽക്കൂട്ടാണ്, നിങ്ങളിലൂടെയാണ് ലാബ് എക്സാം ലാബ് തുടങ്ങുന്നത്. ഒരുപാട് പ്രത്യേകതയുണ്ട്. ഒന്ന്, ഓൺലൈൻ ക്ലാസ് ഏറ്റവും കൂടുതൽ വ്യാപകമായത് നിങ്ങളുടെ കാലത്താണ്. രണ്ട്, മാത്സിന് ലാബ് തുടങ്ങിയ നിങ്ങളുടെ കാലത്താണ് അല്ലേ? അപ്പോൾ ഒരുപാട് പ്രത്യേകതയുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, ഫസ്റ്റ് ഇയറിലെ മാത്സിൻ്റെ അത്രയും സിമ്പിൾ അല്ല സെക്കൻഡ് ഇയറിലെ മാത്സ്. ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞ് പഠിക്കാനുണ്ട്, ഒരുപാട് കണക്ഷൻസ് ഉണ്ട് ചാപ്റ്റേഴ്സ് തമ്മിൽ. ഒരു ചാപ്റ്റർ പഠിച്ചാൽ ആ ഒരു ചാപ്റ്ററിലെ ഏതെങ്കിലും പോർഷൻസ് തീർച്ചയായിട്ടും അടുത്ത ചാപ്റ്ററിലെ ഏതെങ്കിലും ഒരു ഭാഗത്ത് വരും. അതുകൊണ്ട് ഒരു കാരണവശാലും ഒരു ചാപ്റ്ററിൻ്റെ ഒരു ഭാഗം പോലും വിട്ടുപോകാൻ പാടില്ല. അതുകൊണ്ട് അറിയുന്ന കാര്യങ്ങൾ വൃത്തിയായിട്ട് കേട്ട് പഠിക്കുക. ഓക്കെ, ദെൻ പരിചയപ്പെടാം. പാർട്ട് വണ്ണിൽ പറയുകയാണെങ്കിൽ, ഉദാഹരണമായിട്ട് പാർട്ട് വണ് പറയുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞില്ല, ഒന്നാം ചാപ്റ്ററിൻ്റെ പേര് റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്. റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് ആണ് ആദ്യത്തെ ചാപ്റ്റർ. നമ്പർ 2, ഇൻവേർട്സ് ട്രിഗണോമെട്രിക് ഫങ്ഷൻസ്. ഇൻവേർട്സ് ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് ആണ് സെക്കൻഡ് ചാപ്റ്റർ. തേർഡ് 1, മെട്രീസസ് എന്ന് പറയും, മെട്രീസസ്. ഫോർത്ത് 1, ഡിറ്റർമിനൻസ് എന്ന് പറയും, ഇതെല്ലാം പേരുകളാണ് ഡിറ്റർമിനൻസ് എന്ന് പറയും. ഫിഫ്ത് 1, കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്ന് പറയും, കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്ന് പറയും. സിക്സ് ചാപ്റ്റർ, ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ്. ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ്. ഇങ്ങനെ 6 ചാപ്റ്ററാണ് നിങ്ങൾക്ക് പാർട്ട് വണ്ണിൽ പറയുന്നത്. അത് കുറേയേറെ കാര്യങ്ങൾ നിങ്ങൾ ഫസ്റ്റ് ഇയർ പഠിച്ചതാണ്. ഈ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് ഞങ്ങൾ ഫസ്റ്റ് ഇയർ പഠിച്ചതാണ്, എന്നിട്ട് ബാക്കിയാണ്. പക്ഷെ അതിൻ്റെ അത്രയും അങ്ങനൊന്നും അല്ല, അതിനെക്കൂടെ കുറേ കാര്യങ്ങൾ നമ്മൾ എക്സ്ട്രാ പഠിക്കേണ്ടി വരും ഒന്നാമത് ചാപ്റ്ററിനകത്ത്. സെക്കൻഡ് ചാപ്റ്റർ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫങ്ഷൻ, അത് നിങ്ങൾ പഠിച്ചതാണ്, പേര് കിട്ടുന്നത് ട്രിഗണോമെട്രിക് ഫങ്ഷൻസ്. അതിൻ്റെ ഇൻവേഴ്സ്, ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിച്ചെന്ന് അറിയാമോ? നിങ്ങൾ ഫസ്റ്റ് ഇയർ പഠിച്ചത് സൈൻ 2x ഫോമുല എന്താണെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ പറയും 2 sin x cos x എന്ന് പറയും. സെക്കൻഡ് ഇയർ ആകുമ്പോൾ നമുക്ക് 2 sin x cos x തരും. നമ്മൾ എന്ത് ക്രിയേറ്റ് ചെയ്യണം? sin 2x ക്രിയേറ്റ് ചെയ്യണം. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നത് ഇൻവേഴ്സ് ആണ് പറയുന്നത്, ട്രിഗണോമെട്രിക് ഫങ്ഷൻ അല്ല, അതിൻ്റെ ഇൻവേഴ്സ് ആണ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഇയറിൽ നമ്മൾ പഠിച്ചത് sin 2x നമുക്ക് തരും. നമ്മൾ അതിൻ്റെ ആൻസർ എഴുതണം, എന്തുവായിരുന്നു? 2 sin x cos x. സെക്കൻഡ് ഇയറിലാകുമ്പോൾ നമുക്ക് തിരിച്ച് തരും, 2 sin x cos x തരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? sin 2x എന്നാക്കണം. ഓക്കെ, അതാണ് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫങ്ഷൻ. ദെൻ മെട്രീസസ്, പുതിയൊരു സംഭവമാണ് മെട്രീസസ് അല്ലേ? ഫസ്റ്റ് ഇയറായിട്ട് കണക്ഷൻ ഒന്നുമില്ല, പുതിയൊരു ചാപ്റ്ററാണ് മെട്രീസസ്. അത് പറയുന്നത് മെട്രിക്സ് ഇസ് ആൻ അറേഞ്ച്മെൻറ്റ്. എന്തിൻ്റെ? നമ്പേഴ്സ് ഓർ ഫങ്ഷൻസ്. എങ്ങനെ? ഇൻ റോസാൻ, വരിയും നിരയുമായിട്ട് അറേഞ്ച് ചെയ്യും. റോസാൻഡ് കോളംസ്. അവിടെ നിൽക്കട്ടെ, നമുക്ക് പഠിക്കാം ജസ്റ്റ്. നെക്സ്റ്റ് ഡിറ്റർമിനൻസ് എന്ന് പറയുമ്പോൾ ഈ മെട്രിക്സിൻ്റെ ബാക്കിയാണ് ഡിറ്റർമിനൻസ്. മെട്രിക്സിനകത്ത് വരുന്ന ഒരുപാട് കാര്യങ്ങൾ ഡിറ്റർമിനൻസിനകത്ത് വരും. എ ടൈപ്പ് ഓഫ് മെട്രിക്സ് ആണ് എന്തുമാണ്? ഡിറ്റർമിനൻസ്. ഫോർത്ത് ചാപ്റ്റർ. ഫിഫ്ത് ചാപ്റ്റർ, കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി. നിങ്ങൾ പഠിച്ചതാണ് ഫസ്റ്റ് ഇയറിൽ ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് അല്ലേ? അതിനകത്ത് ഡെറിവേറ്റീവ്സ് പഠിച്ചില്ലേ? അതിൻ്റെ വേറെ സമയം. വാട്ട് യു മീൻ ബൈ ഡെറിവേറ്റീവ്സ്? ദ പ്രോസസ് ഓഫ് ഫൈൻഡിങ് ഡെറിവേറ്റീവ് ഓഫ് എ ഫംഗ്ഷൻ ഈസ് കോൾഡ് ഡിഫറൻസിയേഷൻ, ദാറ്റ് ഈസ് കോൾഡ് ഡിഫറൻഷ്യബിലിറ്റി. ഡെറിവേറ്റീവായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ ചാപ്റ്റർ. കണ്ടി ലിമിറ്റ് ആൻഡ് ഡെറിവേറ്റീവ് അല്ലേ, അതിൻ്റെ വേറെ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി. വാട്ട് യു മീൻ ബൈ കണ്ടിന്യൂറ്റി? ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ അല്ലയോ നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് ലിമിറ്റ് യൂസ് ചെയ്യാം. ലിമിറ്റ് വെച്ചുകൊണ്ട്, ലിമിറ്റിൻ്റെ പ്രോപ്പർട്ടീസ് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ആ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ പറ്റും.
ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ അത് നെക്സ്റ്റ് ആപ്ലിക്കേഷൻ ഡെറിവേറ്റീവ്സ് ആ പേര് കണ്ടോ ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവിന്റെ ആപ്ലിക്കേഷൻ നിങ്ങൾ ഡിഫറൻസിയേഷൻ അത് നിങ്ങൾ കുറേ ടൈപ്പ് പഠിക്കും മനസ്സിലായല്ലേ ആ ടൈപ്പിനകത്ത് അതിന്റെ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ചെയ്യുന്ന കണക്കുകളാണ് ആപ്ലിക്കേഷൻ ഡെറിവേറ്റീവ്സ് അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കേ ഇതിനകത്തുള്ള ഏതൊക്കെ ടൈപ്പ് ഉണ്ടോ അതിന്റെ പ്രത്യേകത എന്തുവാണ് അതെങ്ങനെ തിരിച്ചറിയാൻ പറ്റും അതുമായിട്ട് ബന്ധപ്പെട്ട കണക്കുകൾ എങ്ങനെ ചെയ്യാൻ പറ്റും അതെല്ലാം ഇതിനകത്ത് പഠിക്കും അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കേ ഇതിന്റെ കണക്ഷൻ ഉണ്ട് ഇവിടെ ഉണ്ട് അതേപോലെ തന്നെ ഡിഫറൻസിയേഷൻ പഠിക്കുമ്പോൾ അവിടെ ഇൻവേഴ്സ് ഫംഗ്ഷൻ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം അപ്പോൾ ആരെ ആവശ്യമുണ്ട് ഇൻവേഴ്സ് ഫംഗ്ഷൻ ആവശ്യമുണ്ട് അതാ ഞാൻ പറഞ്ഞ ഓരോ ചാപ്റ്റർ അങ്ങോട്ടും ഇവിടെയും കണക്റ്റഡ് ആണ് തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യേണ്ടത് ഏതെങ്കിലും പോർഷൻസ് മനസ്സിലാവാതെ പോവുകയാണെങ്കിൽ നിങ്ങൾ അത് ചോദിച്ച് മനസ്സിലാക്കുക അത് വിട്ട് കളയരുത് ഓരോ ചാപ്റ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ഷൻ ഉണ്ട് അപ്പോൾ ഇതാണ് ആദ്യത്തെ പാർട്ട് വണ്ണിലെ ആറ് ചാപ്റ്റർ ആണ് ഈ ഞാൻ പറഞ്ഞത് ഇനി പാർട്ട് ടു ഉണ്ട് പാർട്ട് ടുവിൽ അവർ പറയുന്നത് ഏഴാമത്തെ ചാപ്റ്റർ പറയുന്നത് ദാറ്റ് ഈസ് കോൾഡ് നിങ്ങൾ കേട്ടിട്ടുണ്ട് ഇന്റഗ്രൽസ് ഇന്റഗ്രൽസ് എന്ന് പറയും ഇന്റഗ്രൽസ് ഇന്റഗ്രേഷൻ എട്ടാമത്തെ ചാപ്റ്റർ ആപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽസ് ആപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽസ് ഒൻപതാം ചാപ്റ്റർ ദാറ്റ് ഈസ് കോൾഡ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ടെൻത്ത് ചാപ്റ്റർ നിങ്ങൾ പേര് കേട്ടാണോ വെക്ടർ ആൾജിബ്ര ഇലവൻത് ചാപ്റ്റർ നിങ്ങൾ കേട്ടിട്ടുള്ളതാണ് ത്രീ ഡയമെൻഷണൽ ജോമെട്രി ട്വൽത്ത് ചാപ്റ്റർ നിങ്ങൾ കേട്ടിട്ടുണ്ട് എൽ പി പി ദാറ്റ് ഈസ് ഫുൾ ഫോം ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലംസ് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലംസ് ലാസ്റ്റ് വൺ പ്രോബബിലിറ്റി അതും ഫസ്റ്റ് ഇയർ പഠിച്ചതാണ് പ്രോബബിലിറ്റി ഇത്രയാണ് നമുക്ക് മാത്സിന് പഠിക്കാനുള്ള ചാപ്റ്റേഴ്സ് ശ്രദ്ധിക്കുക കഴിഞ്ഞ വർഷം വരെ നിങ്ങൾ ഈ ചാപ്റ്റർ മാത്രം പഠിച്ചാൽ മതിയായിരുന്നു പക്ഷേ ഈ വർഷം അങ്ങനെയല്ല ചാപ്റ്റർ പഠിക്കുകയും വേണം വിത്ത് ലാബ് ലാബും ചെയ്യേണ്ടി വരും റെക്കോർഡ് വരും റെക്കോർഡ് 22 എക്സ്പെരിമെൻ്റ് ഉണ്ട് അത് ചെയ്യേണ്ടി വരും അപ്പോൾ എക്സ്ട്രാ കാര്യങ്ങൾ പഠിക്കാനുണ്ട് പരീക്ഷയിൽ അതായത് കറക്റ്റ് സമയത്ത് തന്നെ വരികയും ചെയ്യും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക സംശയങ്ങളുണ്ടായി ചോദിക്കുക തീർച്ചയായിട്ടും പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ നോക്കി സെക്കൻഡ് പാർട്ടിലെ ഇന്റഗ്രൽസ് ആപ്ലിക്കേഷൻ ഇന്റഗ്രൽസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് വെക്ടർ ആൾജിബ്ര 3D LPP പ്രോബബിലിറ്റി ഞാൻ പറയാം ഇന്റഗ്രേഷൻ ഇന്റഗ്രേഷൻ ഈസ് ദ ഓപ്പോസിറ്റ് പ്രോസസ് ഓഫ് ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഡിഫറൻസിയേഷൻ പ്രോസസ് പഠിച്ചില്ലേ ഇപ്പൊ എയിൽ നിന്നും ബിയിലോട്ട് പോകാനുള്ള വഴിയാണ് ഡിഫറൻസിയേഷൻ എങ്കിൽ തിരിച്ച് ബിയിൽ നിന്നും എയിലോട്ട് വരാനുള്ള വഴിയാണ് എന്തുവാണ് ഇന്റഗ്രേഷൻ അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കാം നിങ്ങൾക്ക് ഡിഫറൻസിയേഷൻ അറിഞ്ഞുകൂടാമെങ്കിൽ തീർച്ചയായിട്ടും എന്ത് പെട്ടതല്ല ഇന്റഗ്രേഷൻ പെട്ടതില്ല അങ്ങോട്ട് പോയാൽ പോലെ തിരിച്ചു വന്നാൽ മതിയല്ലോ അങ്ങോട്ട് പോയാലേ പിന്നെ തിരിച്ചു വരണ്ടല്ലോ അവിടെ തന്നെ നിന്നാൽ മതി അപ്പൊ അത് പോവും ജസ്റ്റ് ചാപ്റ്റർ പേര് നോക്കി ആപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽസ് പേരുണ്ട് ആപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽസ് എന്ന് പറയുമ്പോൾ ഇന്റഗ്രേഷനകത്ത് പഠിച്ച കാര്യങ്ങൾ വെച്ചുകൊണ്ട് അപ്ലൈ ചെയ്യുന്ന കണക്കുകൾ അതാണ് ആപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രേഷൻ അപ്പൊ അത് കണക്ഷൻ ഉണ്ടേ ദെൻ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ദാറ്റ് ഈസ് ദ ജോയിനിങ് ഓഫ് ഡിഫറൻസിയേഷൻ ആൻഡ് ഇന്റഗ്രേഷൻ ഡിഫറൻസിയേഷൻ ഇന്റഗ്രേഷനും ചേർന്ന് വരുന്ന ചാപ്റ്റർ ആണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എയിൽ നിന്നും ബിയിലോട്ടും ബി അങ്ങോട്ട് കൺവേർട്ട് ചെയ്ത് അങ്ങോട്ട് പോകേണ്ടി വരും അപ്പൊ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും കൺവേർട്ട് ചെയ്യണം ഡിഫറൻഷ്യൽ ഇക്വേഷൻ ദെൻ വെക്ടർ ആൾജിബ്ര വട്ട് മീൻ ബൈ വെക്ടർ ആൾജിബ്ര വെക്ടർ ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ ദാറ്റ് ഹാസ് മാഗ്നിറ്റ്യൂഡ് ആസ് വെൽ ആസ് ഡയറക്ഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഫിസിക്സിനകത്ത് വെക്ടർ ക്വാണ്ടിറ്റി ഈസ് എ എന്തുവാണ് ആ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉള്ള ഏത് ക്വാണ്ടിറ്റി നമുക്ക് എന്ത് വിളിക്കാം വെക്ടർ ക്വാണ്ടിറ്റി എന്ന് വിളിക്കാം അതിനുവേണ്ടി അവർ പറയുന്നറിയാവോ നമ്മൾ ഈ വെക്ടർ ക്വാണ്ടിറ്റി ആക്കാൻ വേണ്ടി ഒരു ലൈനെ എടുക്കും ഒരു ലൈൻ സെഗ്മെന്റ് എടുക്കും ഒരു വലിയ ലൈനെ ചെറുത് കട്ടായിട്ട് എടുക്കും കട്ട് ചെയ്തെടുക്കും അപ്പം ലൈൻ സെഗ്മെന്റ് ആവും അതിന് പേര് എ ബി എന്ന് കൊടുക്കും അപ്പൊ ലെങ്ത് ആയില്ലേ എ ബി എന്ന് പറഞ്ഞ ഒരു ലൈനായി അതിന് ഡയറക്ഷൻ കൊടുക്കും അപ്പൊ ഡയറക്ഷനുമായി അപ്പൊ എന്തൊക്കെയായി ലെങ്തുമായി ഡയറക്ഷനുമായി അപ്പൊ നമുക്ക് ഇതിനെന്ത് വിളിക്കാം എ വെക്ടർ എന്ന് വിളിക്കാം അപ്പം ഇതിന്റെ പ്രത്യേകത നമ്മൾ പഠിക്കും ആ പ്രത്യേകത ആരുടെ പ്രത്യേകതയായിരിക്കും വെക്ടറിന്റെ പ്രത്യേകതയായിരിക്കും അപ്പോൾ ഒരു ലൈൻ സെഗ്മെന്റ് വെച്ച് അതിന്റെ പ്രത്യേകത പഠിക്കും എന്തു ആക്കിക്കൊണ്ട് അതിനൊരു വെക്ടർ ആയിക്കൊണ്ട് എങ്ങനെ വെക്ടർ ആക്കാൻ പറ്റും ഒരു ലൈനെ നമ്മൾ സെഗ്മെന്റ് ചെയ്യും ഡിവൈഡ് ചെയ്യും ചെറിയ ഫാഗ് ദാറ്റ് ഈസ് കോൾഡ് ലൈൻ സെഗ്മെന്റ് അപ്പൊ ലെങ്ത് ആയില്ലേ ദെൻ അതിന് നമ്മൾ ഡയറക്ഷൻ കൊടുക്കും അപ്പൊ എന്തൊക്കെയായി ലെങ്തുമായി ഡയറക്ഷനുമായി അപ്പൊ വെക്ടർ ആയില്ലേ അപ്പൊ ഈ ലൈൻ സെഗ്മെന്റ് വെച്ചുകൊണ്ട് ഇതിന് എന്തൊക്കെ പ്രത്യേകതയുണ്ടോ ആ പ്രത്യേകതയെല്ലാം ആറ് പ്രത്യേകതയായിരിക്കും വെക്ടർ ക്വാണ്ടിറ്റിയുടെ പ്രത്യേകതയാക്കി പഠിക്കും നമ്മൾ ഓക്കെ ദെൻ നെക്സ്റ്റ് ചാപ്റ്റർ 3D ത്രീ ഡയമെൻഷൻ ജോമെട്രി നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ ഫസ്റ്റ് ഇയറിൽ 3D പ്രത്യേകത അതിലുപരി ഒരുപാട് കാര്യങ്ങൾ ഒരു 3D ഒരു ലൈൻ വരുമ്പോൾ എന്തൊക്കെ പ്രത്യേകതയുണ്ട് അതിനിടയ്ക്കുള്ള ദൂരം രണ്ട് ലൈൻസിനൊക്കെയുള്ള ആംഗിൾ ഒരുപാട് കാര്യങ്ങൾ അതുകൊണ്ട് ആ സ്പേസിൽ സ്പേസ് എന്നാ പറയാം 3D സ്പേസ് ആണ് ആ സ്പേസിൽ പ്ലെയിൻ വരുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് 3D പഠിക്കാനുള്ളത് എ ലൈൻ ഇൻ സ്പേസ് ആൻഡ് എ പ്ലെയിൻ ഇൻ സ്പേസ്
പ്ലെയിൻ സ്പേസിൽ വരുമ്പോൾ എന്ത് പ്രത്യേകതയുണ്ട്? ആ പ്ലെയിൻ്റെ ഇക്വേഷൻ എന്തൊക്കെ വരാം? രണ്ട് പ്ലെയിൻ ഇടയ്ക്കുള്ള ദൂരം എന്തുവാണ്? രണ്ട് പ്ലെയിൻസ് കൂട്ടുമുട്ടുമ്പോഴുള്ള ആംഗിൾ എത്രയാണ്? ഒരു പോയിന്റിൽ നിന്ന് പ്ലെയിൻ വരെയുള്ള ദൂരം എന്തുവാണ്? അതൊക്കെയാണ് പഠിക്കുന്നത് ഇൻ സ്പേസ്. അപ്പൊ മൂന്ന് കോർഡിനേറ്റ് കാണാം, എക്സ് കോർഡിനേറ്റ്, വൈ കോർഡിനേറ്റ്, ഇസഡ് കോർഡിനേറ്റ്. അല്ലേ, കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? സംശയം ഉണ്ടെങ്കിൽ കൈ റേസ് ചെയ്യുക, അൺമ്യൂട്ട് ചെയ്യാം, ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, ദെൻ അടുത്ത 12th ചാപ്റ്റർ എൽ പി പി, ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലംസ്, ദാറ്റ് ഈസ് കണക്ടിംഗ് വിത്ത് ലീനിയർ ഇൻഇക്വാലിറ്റീസ്. നമ്മൾ പഠിച്ചതാണ് ഫസ്റ്റ് ഇയറിൽ ലീനിയർ ഇൻഇക്വാലിറ്റീസ്. ഗ്രാഫ് വരയ്ക്കും, നമ്മൾ കോർണർ പോയിന്റ് കണ്ടുപിടിക്കും, ഷെയ്ഡ് ചെയ്യും, സീറോ സീറോ കൊടുത്തിട്ടില്ല, സെയിം പരിപാടി. അതിന്റെ ബാക്കിയാണ് നമുക്ക് ചില ക്വാണ്ടിറ്റീസ് മാക്സിമൈസ് ചെയ്യണം, മിനിമൈസ് ചെയ്യണം. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രോബ്ലംസ് ആണ് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലംസ് കണക്ടിംഗ് വിത്ത് ലീനിയർ ഇൻഇക്വാലിറ്റീസ്. ഫസ്റ്റ് ഇയറിലെ ഗ്രാഫ്, ലാസ്റ്റ് പ്രോബബിലിറ്റി നിങ്ങൾക്ക് അറിയാം, ഫസ്റ്റ് ഇയർ പഠിച്ച പ്രോബബിലിറ്റി, കോയിൻ ടോസ് ചെയ്യുന്നു, ഡൈ റോൾ ചെയ്യുന്നു ഒക്കെ ഉണ്ട്. അതോടൊപ്പം എക്സ്ട്രാ ആയിട്ട് കുറെ കാര്യങ്ങൾ പറയാം. പ്രോബബിലിറ്റി ഇത്രയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള ചാപ്റ്റേഴ്സ് സെക്കൻഡ് ഇയറിൽ 13 എണ്ണം. അതിനകത്തൊരു പ്രത്യേകതയുണ്ട്, ഞങ്ങൾ മാത്സ് പഠിക്കുമ്പോൾ നിങ്ങൾ ആരെങ്കിലും ചോദിക്കും നിങ്ങൾ കാൽക്കുലസ് എന്നൊരു സെക്ഷൻ പഠിച്ചോന്ന് ചോദിക്കും. അപ്പോൾ അത് ചാപ്റ്ററിൻ്റെ പേരല്ല. അപ്പോൾ നിങ്ങൾ പറയണം ഞങ്ങൾ കാൽക്കുലസ് പഠിച്ചിട്ടുണ്ട് എന്ന് പറയണം. എന്തോ അറിയാമോ, അത് സെക്ഷനാണ്, മാത്സിനകത്ത് പ്രധാനപ്പെട്ട ഒരു ബ്രാഞ്ചാണ് കാൽക്കുലസ്. നമ്മളിനി എവിടെ പോയാലും എന്ത് പഠിക്കാൻ പോയാലും കാൽക്കുലസ് കാണും. അതിനകത്ത് ഉൾപ്പെടുന്ന 5 ചാപ്റ്റർ ഉണ്ട്, ഇതിനകത്ത് പരിചയപ്പെടാം. ഒന്ന് തുടങ്ങുന്നത് 5-ാം, കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി, ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ്, ഇൻ്റഗ്രൽസ്, ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസ്, ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഈ 5 ചാപ്റ്ററിനെ നമ്മൾ കോർഡിനേറ്റ് ചെയ്ത് വിളിക്കുന്ന പേരാണ് കാൽക്കുലസ്. അതിൻ്റെ പ്രത്യേകത, കാൽക്കുലസ് ഇതിൻ്റെ പ്രത്യേകത അറിയാം, നമ്മൾ 60 മാർക്കിൽ ക്വസ്റ്റ്യൻ ഇടുമ്പോൾ, നേരത്തെ 80 മാർക്കിനായിരുന്നു, 80 മാർക്കിന് ക്വസ്റ്റ്യൻ ഇടുമ്പോൾ 46-ഉം 49 മാർക്കിനും ഇടയ്ക്ക് ഏത് ചാപ്റ്ററിൽ നിന്ന് വരും? ഈ 5 ചാപ്റ്ററിൽ നിന്ന് വരും ക്വസ്റ്റ്യൻ, മാർക്കിന് വരും. അപ്പോൾ നിങ്ങൾ ആലോചിച്ചോ, എൻ്റെ സീരിയസ്നെസ് ആലോചിച്ചോക്കെ, അതിൻ്റെ പ്രത്യേകത അത്രയുണ്ട് പ്രാധാന്യം. ബാക്കി ബാക്കി എത്ര, ബാക്കി 8 ചാപ്റ്റർ ഉണ്ട്, 8-ൽ നിന്ന് ബാക്കിയുള്ള മാർക്കേ വരത്തുള്ളൂ. അപ്പോൾ ആലോചിച്ച് നോക്ക് അത്ര പ്രാധാന്യമുണ്ട് ഈ കാൽക്കുലസിന്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇതിനകത്ത് ഓരോ ചാപ്റ്ററും കണക്ട് ആണ്. ഇത് ആര് പഠിപ്പിക്കുന്നു, എന്ത് എവിടെ പഠിപ്പിക്കുന്നു, എവിടെ പഠിപ്പിച്ചാലും എന്ത് പഠിപ്പിച്ചാലും ശ്രദ്ധിച്ചിരിക്കുക, ഓരോ അതിനകത്ത് ഓരോ ഭാഗങ്ങളും കൃത്യമായിട്ട് പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റും, അല്ലെങ്കിൽ എവിടെയെങ്കിലും നിങ്ങൾ ബ്ലോക്കായി പോവും. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് പരിചയപ്പെടുത്തി, സെക്കൻഡ് ഇയറിൽ തിയറി പ്ലസ് ലാബ്. ആ തിയറിക്കകത്ത് എത്ര ചാപ്റ്റർ ഉണ്ട്? 13 ചാപ്റ്റർ ഉണ്ട്. രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു, പാർട്ട് 1 പാർട്ട് 2. പാർട്ട് 1-ൽ 6 ചാപ്റ്റർ, പാർട്ട് 2-ൽ ദെൻ അതിനകത്തൊരു സെക്ഷൻ ഞാൻ പറഞ്ഞു കാൽക്കുലസ്. 5 ചാപ്റ്റർ ഏതൊക്കെയാണ്? കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി, ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ്, ഇൻ്റഗ്രൽസ്, ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസ്, ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഞാൻ മാർക്കിൻ്റെ റേറ്റ് പറഞ്ഞു, 80 മാർക്കിന് ചോദിക്കുമ്പോൾ, കഴിഞ്ഞ വർഷം വരെ 80 മാർക്കിന് ചോദിക്കുമ്പോൾ 46-ഉം 49 മാർക്കിനും ഇടയ്ക്ക് ചോദിക്കും, പകുതി കൂടുതൽ ചോദിക്കും. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക എത്രമാത്രം പ്രാധാന്യം ഉണ്ടെന്ന് ആലോചിച്ച് നോക്കൂ. ഓക്കെ, അപ്പോൾ അത് നോക്കി നിങ്ങൾ പഠിച്ചു വേണം. ദെൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, നിങ്ങൾ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞു. അടുത്ത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നറിയോ മെട്രീസസ് ആണ്. മെട്രീസസ് നിങ്ങൾ ഒരു ചാരും ഇതിനകത്ത് കുറേ ചാപ്റ്ററുകൾ നമുക്ക് നമ്മൾ മൊബൈൽ പഠിക്കാൻ പറയത്തില്ലേ, മൊബൈൽ പഠിക്കാൻ യൂസർ ഫ്രണ്ട്ലി എന്ന് പറയത്തില്ലേ, സെയിം മീനിങ്. മെട്രിക്സ് എന്ന് പറയുമ്പോൾ സ്റ്റുഡൻറ് ഫ്രണ്ട്ലി ആണ് എന്ന് പറയാൻ, നമുക്ക് ഏറ്റവും കൂടുതൽ എളുപ്പമുള്ള ചാപ്റ്ററാണ് മെട്രീസസ്. നമുക്ക് സമാധാനം തരുന്ന ചാപ്റ്ററാണ് എന്തുവാണ് മെട്രീസസ്. പക്ഷെ അതിന് പ്രത്യേകതയുണ്ട്, മെട്രിക്സ് ഒരുപാട് സിമ്പിളാകുമ്പോൾ നിങ്ങൾക്കറിയാം അത് ചെയ്തു വരുമ്പോൾ തെറ്റാൻ ചാൻസ് വളരെയധികം, നമ്പറിൻ്റെ മൾട്ടിപ്ലിക്കേഷനും അഡീഷനൊക്കെയാണ്. ഞാൻ പറഞ്ഞല്ലോ നമ്മൾ മൊബൈൽ മേടിക്കുമ്പോൾ യൂസർ ഫ്രണ്ട്ലി എന്ന് പറയുന്ന കണക്ക് സ്റ്റുഡൻറ് ഫ്രണ്ട്ലി ആണ് എന്തുവാണ് ആ ചാപ്റ്റർ മെട്രീസസ്. അപ്പോൾ മെട്രീസ് എന്ന് പറയുമ്പോൾ അത് ഒരു പ്ലൂറൽ നെയിം ആണ്, മെട്രീസസ്, MATRICES, മെട്രീസസ്. അതിൻ്റെ സിംഗുലർ ഫോം ഉണ്ട് മെട്രിക്സ് എന്ന് പറയും, മെട്രിക്സ്, മെട്രിക്സ്. ഒന്നിൽ കൂടുതൽ വരുമ്പോൾ നമ്മൾ മെട്രിക്സ് എന്ന് പറയുന്നത്. തേർഡ് ചാപ്റ്റർ ആണ് മെട്രീസസ്. ഞാൻ പറഞ്ഞു സ്റ്റുഡൻറ് ഫ്രണ്ട്ലി ആണ്, വളരെ സിമ്പിളാണ് കാര്യങ്ങൾ. പക്ഷെ ഒരുപാട് സിമ്പിൾ ആകുമ്പോൾ തെറ്റാനുള്ള ചാൻസ് കൂടുതലാണ്, ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, ദെൻ ചാപ്റ്ററിൻ്റെ പേര് മെട്രീസസ്, തേർഡ് ചാപ്റ്റർ ആണ്. ഇത് പ്ലൂറൽ നെയിം ആണ്, സിംഗിൾ നെയിം മെട്രിക്സ് എന്നാണ്, മെട്രിക്സ്. അപ്പോൾ എന്താണ് മെട്രിക്സ് എന്നുള്ളത് ആദ്യം പഠിക്കേണ്ടത്. അവർ പറയുന്നത് മെട്രിക്സ് ഇസ് ആൻ റെക്ടാംഗുലർ അറേ. അറേ മീൻസ് അറേഞ്ച്മെൻറ്റ്.
ഒരു റെക്ടാംഗുലർ അറേഞ്ച്മെന്റ് ആണ് ആ അറേഞ്ച്മെന്റ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്പേഴ്സ് വരാം ലെറ്റേഴ്സ് വരാം നമ്പേഴ്സ് എന്ന് പറയാ 1 2 3 4 വരാം നെഗറ്റീവ് സംഖ്യകൾ വരാം ലെറ്റേഴ്സ് എന്ന് പറയാ എ ബി സി ഡി അത് വരാം ക്യാരക്ടേഴ്സ് വരാം എന്ന് പറയുമ്പോൾ അറിയാലോ അറ്റ് ദ റേറ്റ് ഹാഷ് അങ്ങനെയുള്ള സംഭവങ്ങൾ വരാം ദെൻ ഫംഗ്ഷൻസ് വരാം ഫംഗ്ഷൻസ് പോളിനോമിയൽ ഫംഗ്ഷൻ വരാം ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ വരാം അപ്പോൾ അതിനെയെല്ലാം നമ്മൾ ഒരു അറേഞ്ച്മെന്റ് ആക്കി എഴുതുന്നു അഡി സ്കൂൾ എന്തുമാണ് മെട്രിക്സ് ബേസിക്കലി ഓർത്ത് വെച്ചുക്കുക മെട്രിക്സ് ഇസ് ആൻ അറേഞ്ച്മെന്റ് ആര് അറേഞ്ച്മെന്റ് ആരെയാവാം നമ്പേഴ്സ് ഫംഗ്ഷൻസ് ക്യാരക്ടേഴ്സ് ലെറ്റേഴ്സ് ആരെ അറേഞ്ച് ചെയ്യാം ഇനി അടുത്തത് എങ്ങനെ അറേഞ്ച് ചെയ്യും അതാണ് പ്രധാനപ്പെട്ട കാര്യം എങ്ങനെ അറേഞ്ച് ചെയ്യും എന്നുള്ളതാണ് അവർ പറയുന്നത് ഇൻ റോസ് ആൻഡ് കോളംസ് വരിയും നിരയുമായിട്ട് അറേഞ്ച് ചെയ്യും റോസ് വരി കോളംസ് നിര വരിയും നിരയുമായിട്ട് അറേഞ്ച് ചെയ്യും ദെൻ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും എൻക്ലോസ്ഡ് ഇൻ ബ്രാക്കറ്റ്സ് ബ്രാക്കറ്റ്സ് എൻക്ലോസ് ചെയ്യും ഇതെല്ലാം വിളിച്ച പേരാണ് എന്താണ് മെട്രിക്സ് ഞാൻ ഉദാഹരണം എഴുതാം നിങ്ങൾ നോക്കിക്കോ ഇങ്ങനെ നമ്മൾ ബ്രാക്കറ്റ് യൂസ് ചെയ്യും ദെൻ 1 2 3 4 5 6 കണ്ടാ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യും ഞാൻ പറഞ്ഞ കാര്യമില്ല അതിനകത്തുണ്ട് എന്തു പറയാ അറേഞ്ച്മെന്റ് ആണ് നമ്പറിന്റെ അറേഞ്ച്മെന്റ് ആണ് റോസും കോളംസും അറേഞ്ച് ചെയ്തു ഇടയിൽ കോമയും നടത്തില്ല കോമയും കുത്തും നടത്തില്ല റോസും കോളംസും അറേഞ്ച് ചെയ്തു ബ്രാക്കറ്റ് എൻക്ലോസ് ചെയ്തു ദാറ്റ് ഈസ് കോൾഡ് എ മെട്രിക്സ് വേറെ എക്സാമ്പിൾ എഴുതാ ഇതുണ്ടോ എ ബി സി ഡി ഉണ്ടോ ഇത് മെട്രിക്സ് ആണ് ഏതാണ് ലെറ്റേഴ്സ് അതാണ്ടേ എക്സ് 2x എക്സ് സ്ക്വയർ 1 ഉണ്ടോ മെട്രിക്സ് ആണ് പോളിനോമിയൽ ഫംഗ്ഷൻ അതാണ് മെട്രിക്സ് സൈൻ എക്സ് കോസ് എക്സ് മൈനസ് സൈൻ എക്സ് കോസ് എക്സ് മെട്രിക്സ് ആണ് അപ്പൊ ഓർത്തിരിക്കേണ്ട കാര്യം മെട്രിക്സ് ഇസ് അറേഞ്ച്മെന്റ് റെക്ടാംഗുലർ അറേഞ്ച്മെന്റ് അറേ റെക്ടാംഗുലർ അറേഞ്ച്മെന്റ് ഓഫ് എന്തിന്റെ നമ്പേഴ്സ് ഓർ ഫംഗ്ഷൻസ് എങ്ങനെ ഇൻ റോസ് ആൻഡ് കോളംസ് എൻക്ലോസ്ഡ് ഇൻ ബ്രാക്കറ്റ്സ് ഈസ് കോൾഡ് എ മെട്രിക്സ് പുതിയൊരു കാര്യമാണ് ഇത്ര എലാബറേറ്റ് പറയുന്നത് മെട്രിക്സ് അപ്പൊ ആരും ചോദിക്കാം വാട്ട് ഈസ് മീൻ ബൈ മെട്രിക്സ് ജസ്റ്റ് പറയാം മെട്രിക്സ് ഇസ് ആൻ അറേഞ്ച്മെന്റ് അപ്പൊ ചോദിക്കുക എന്തിന്റെയാണ് അപ്പൊ നിങ്ങൾ പറയണത് എന്തിന്റെയാണ് അത് നമ്പർ ആവാം ഫംഗ്ഷൻസ് ആവാം ക്യാരക്ടേഴ്സ് ആവാം ലെറ്റേഴ്സ് ആവാം എന്ത് വേണമെങ്കിലും ആവാം അപ്പൊ ചോദിക്കുക എങ്ങനെ അറേഞ്ച് ചെയ്യും അപ്പൊ നിങ്ങൾ പറയണം ഇൻ റോസ് ആൻഡ് കോളംസ് വരിയും നിരയും ഇവിടെ അറേഞ്ച് ചെയ്യും ആൻ എൻക്ലോസ്ഡ് ഇൻ ബ്രാക്കറ്റ്സ് ഈ സിമ്പിൾ ബ്രാക്കറ്റ് യൂസ് എങ്ങനെ യൂസ് ചെയ്യാം നമ്മളിപ്പോ യൂസ് ചെയ്യുന്ന സ്ക്വയർ ബ്രാക്കറ്റ് ആണ് ഓക്കെ അതിന് വിളിക്കുന്ന പേരാണ് നമ്മൾ മെട്രിക്സ് ഇനി നമ്മൾ മെട്രിക്സിനെ തിരിച്ചറിയാൻ വേണ്ടി നമ്മൾ തിരിച്ചറിയാൻ വേണ്ടി നമുക്ക് പേരുണ്ടല്ലോ പേരുണ്ടല്ലോ അതേപോലെ മെട്രിക്സ് തിരിച്ചറിയാൻ വേണ്ടി നമുക്ക് എന്ത് കൊടുക്കും പേരുകൾ കൊടുക്കും ഇപ്പൊ എ ഇസ് ഈക്വൽ ടു മെട്രിക്സ് പേര് കൊടുക്കാം ബി ഇസ് ഈക്വൽ ടു മെട്രിക്സ് പേര് കൊടുക്കാം സി ഇസ് ഈക്വൽ ടു മെട്രിക്സ് പേര് കൊടുക്കാം ഡി ഇസ് ഈക്വൽ ടു മെട്രിക്സ് പേര് കൊടുക്കാം പേര് കൊടുക്കുന്നതെല്ലാം എന്ത് ലെറ്റർ ആയിരിക്കും ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കും പേര് സൂചിപ്പിക്കുന്നതെല്ലാം ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കും ഞാൻ പറയുന്നതെല്ലാം മെട്രിക്സിന്റെ പ്രത്യേകതയാണ് ഇൻട്രൊഡക്ഷൻ ആണ് ശ്രദ്ധിച്ചിരിക്കുക അപ്പം മെട്രിക്സ് എന്താണ് മെട്രിക്സ് ഇസ് ആൻ റെക്ടാംഗുലർ അറേഞ്ച്മെന്റ് ഓഫ് നമ്പേഴ്സ് ഓർ ഫംഗ്ഷൻസ് ഇൻ റോസ് ആൻഡ് കോളംസ് ആൻഡ് എൻക്ലോസ്ഡ് ഇൻ ബ്രാക്കറ്റ്സ് അതുകൊണ്ട് എക്സാമ്പിൾ ഞാൻ പറഞ്ഞു ഇതെല്ലാം മെട്രിക്സ് ആണ് ഇനി പഠിക്കാനുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ദാറ്റ് മീൻസ് മെട്രിക്സിന്റെ സ്പെസിഫിക്കേഷൻ വാട്ട് മീൻ ബൈ സ്പെസിഫിക്കേഷൻ സ്പെസിഫിക്കേഷൻ അറിയാം എന്തുവാണെന്നുള്ളത് ഞാൻ പറയാം എന്താ അറിയാം ഒരു ഉദാഹരണമായിട്ട് ഞാൻ പറഞ്ഞുതരാം നിങ്ങളൊരു കടയിൽ പോയി ബാറ്ററി മേടിക്കുന്നു കടയിൽ പോയി ബാറ്ററി മേടിക്കുന്നു ബാറ്ററി മേടിക്കാൻ പോകുന്നു അപ്പോൾ നിങ്ങൾ കടയിലേക്ക് ചെല്ലുന്നു കടയിൽ ചെന്നിട്ട് പറയുന്നു ബാറ്ററി തരാൻ പറയുന്നു അപ്പോൾ ഉടനെ ആ കടക്കാരൻ ബാറ്ററി എടുത്തുകൊണ്ട് തരുമോ ഇല്ല അയാൾ ഇങ്ങോട്ട് ചോദിക്കും ഇവിടെയൊക്കെ ചോദിക്കാൻ എങ്ങനെ ചോദിക്കുന്നറിയോ ക്ലോക്ക് കിട്ടുന്ന ബാറ്ററി ആണോ അതോ മൊബൈൽ അങ്ങനെ ടോർച്ച് ഇടുന്ന ബാറ്ററി ആണോ ചോദിക്കും പക്ഷെ അങ്ങനെ അല്ല ബാറ്ററിയുടെ സ്പെസിഫിക്കേഷൻ അതല്ല നമ്മളത് ഇതുവരെ യൂസ് ചെയ്തിട്ടുമില്ല ബാറ്ററി മേടിക്കാൻ പോകുന്ന ആള് അതിന്റെ വോൾട്ടേജ് റേറ്റിംഗ് അറിയണം അവിടെ പോയിട്ട് 1.2 വോൾട്ട് 1.5 വോൾട്ട് 2.3 വോൾട്ട് ആ വോൾട്ടേജ് റേറ്റിംഗ് പറഞ്ഞാണ് ബാറ്ററി മേടിക്കുന്നത് മനസ്സിലായില്ലേ പഞ്ചസാര മേടിക്കാൻ പോകുന്ന കടയിൽ അവിടെ പോയിട്ട് പറയാം 1.3 വോൾട്ട് പഞ്ചസാര തരാൻ പറയൂ ഇല്ല അപ്പൊ അയാളെ തിരിച്ചു നോക്കും അപ്പൊ അതിന്റെ യൂണിറ്റ് എന്തോ നമ്മൾ കിലോഗ്രാം ഗ്രാം പറയും ആ 1 കിലോ പഞ്ചസാര താ അല്ലെ 500 ഗ്രാം താന്ന് പറയും അപ്പം ആ പഞ്ചസാരയുടെ സ്പെസിഫിക്കേഷൻ ആണ് ആ ബാറ്ററിയുടെ സ്പെസിഫിക്കേഷൻ ആണ് ആ വോൾട്ടേജ് റേറ്റിംഗ് നിങ്ങൾ ബൾബ് മേടിക്കാൻ പോകുന്ന കടയിൽ നിങ്ങൾ പോയിട്ട് ബൾബ് എന്ന് പറയുമ്പോൾ അങ്ങനെ ബൾബ് എടുത്തിട്ട് തരുമോ ഇല്ല കടക്കാരൻ തിരിച്ചു ചോദിക്കും എന്ത് ചോദിക്കും എങ്ങനെ ചോദിക്കും ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ അയാൾ ചോദിക്കും എത്ര വാട്ടിന്റെ ബൾബാന്ന് ചോദിക്കും
സിക്സ്റ്റി വാട്ടാണോ അല്ലെങ്കിൽ ഹൺഡ്രഡ് വാട്ടാണോ സീറോ വാട്ട് ബൾബൊക്കെ ഉണ്ട്. അപ്പോൾ ആ വാട്ടേജ് റേറ്റിംഗ് പറഞ്ഞാണ് നമ്മൾ ബൾബ് മേടിക്കുന്നത്. ദാറ്റ് മീൻസ് ആ ബൾബിൻ്റെ സ്പെസിഫിക്കേഷനാണ് വാട്ടേജ് റേറ്റിംഗ്. അതേപോലെ ഈ മെട്രിക്സ് പറയുമ്പോൾ, ഈ മെട്രിക്സ് പറയുമ്പോൾ മെട്രിക്സ് കടയിൽ പോയി മേടിക്കുന്നൊന്നുമല്ല ഞാൻ പറഞ്ഞത്, ഉദാഹരണം പറഞ്ഞതാണേ. ഈ മെട്രിക്സ് പറയുമ്പോൾ അതിൻ്റെ സ്പെസിഫിക്കേഷനാണ് ആ മെട്രിക്സിൻ്റെ ഓർഡർ എന്ന് പറയും. വാട്ട് യു മീൻ ബൈ ഓർഡർ? ഒരു മെട്രിക്സ് പറയുമ്പോൾ അതിൻ്റെ കൂടെ അതിൻ്റെ ഓർഡർ പറയണം. ഓർഡർ പറഞ്ഞാൽ മാത്രമേ മെട്രിക്സ് എഴുതാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ചോദിക്കും എന്തുവാണ് ഈ ഓർഡർ എന്ന് ചോദിക്കും. അപ്പോൾ ഓർഡർ എന്ത് റെപ്രസെന്റ് എന്ന് അറിയാവോ, ആ മെട്രിക്സിന് എത്ര റോസ് ഉണ്ട് എത്ര കോളംസ് ഉണ്ടെന്ന് പറയണം. മനസ്സിലായില്ലേ? പഞ്ചസാര പറയുമ്പോൾ അതിൻ്റെ അളവ് പറയണം, ബാറ്ററി പറയുമ്പോൾ അതിൻ്റെ റേറ്റിംഗ് പറയണം, വോൾട്ടേജ് റേറ്റിംഗ് പറയണം, ബൾബ് പറയുമ്പോൾ വാട്ടേജ് റേറ്റിംഗ് പറയണം, അതേപോലെ മെട്രിക്സ് പറയുമ്പോൾ അതിൻ്റെ ഓർഡർ പറയണം. ഓർഡർ പറഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് മെട്രിക്സ് റെപ്രസെന്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ നിങ്ങളത് പറയാ, ഒരു മെട്രിക്സ് എ എഴുതേ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ചുമ്മാ എഴുതാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ അതിൻ്റെ ഓർഡർ ചോദിക്കും. വാട്ട് യു മീൻ ബൈ ഓർഡർ? ആ മെട്രിക്സിന് എത്ര റോസ് ഉണ്ട് എത്ര കോളംസ് ഉണ്ട് അതിൻ്റെ എണ്ണം സൂചിപ്പിക്കുന്ന അതാണ് എന്തുവാണ് ഓർഡർ. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഈ മെട്രിക്സ് കണ്ടോ, മെട്രിക്സ് എ ഇസ് ഈക്വൽ ടു മെട്രിക്സ് 1 2 3 എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു ഗ്യാപ്പ് കൊടുക്കും. എന്തുകൊണ്ടാണെന്ന് അറിയാമോ, മെട്രിക്സ് ഒരാൾ പറഞ്ഞിട്ട് നമുക്ക് എഴുതണ്ടേ, എഴുതുമ്പോൾ റോ വൈസ് എഴുതത്തുള്ളൂ, റോ വൈസ് എഴുതത്തുള്ളൂ എന്ന് പറയുമ്പോൾ ആദ്യത്തെ റോയിൽ 1 2 3 എന്ന് വരും, ദെൻ ഒരു ഗ്യാപ്പ് പറയും. അപ്പോൾ നിങ്ങൾ ആലോചിക്കണം അടുത്ത റോ എന്ന് വിചാരിച്ചോണം. അപ്പം വൺ, അപ്പം ഇങ്ങനെ പറയും, എ ഇസ് ഈക്വൽ ടു മെട്രിക്സ് 1 2 3, ഗ്യാപ്പ് പറയും, 4 5 6. അപ്പോൾ നിങ്ങൾ എഴുതണം 1 2 3 ആദ്യ റോയിൽ വരും. കാരണം ഈ മെട്രിക്സ് ഇങ്ങനെ പറയുന്നത് പറയാതാ, ഇതാ ഇങ്ങനെ പറയും, സി ഇസ് ഈക്വൽ ടു മെട്രിക്സ് x 2x, ദെൻ ഗ്യാപ്പ് പറയും, x²1 എന്ന് നിർത്തിയിരുത്തി പറയും. ഈ മെട്രിക്സ് നോക്കാം, വേറൊരു മെട്രിക്സ് എഴുതാം. നോക്കേ, ഡി ഇസ് ഈക്വൽ ടു മെട്രിക്സ് 1 2 3 4 5 6 7 8 9 10 11 12. ഈ മെട്രിക്സ് പറയുമ്പോൾ നമ്മൾ എങ്ങനെ പറയുന്ന അറിയാവോ, ഡി ഇസ് ഈക്വൽ ടു മെട്രിക്സ് 1 2 3 4, ചെറിയ ഗ്യാപ്പ് വരും, 5 6 7 8 9 10 11 12 എന്ന് പറയും. അപ്പൊ നിങ്ങൾ ആ കേൾക്കുന്ന ആളെ എഴുതുന്ന രീതിയാണ്. എപ്പോഴും റോസ് എഴുതാവോ? ഏതാണ് റോസ് എന്നുള്ളത്? ഈ വരിയാണ് ഉദ്ദേശിക്കുന്നത്, റോസ് ഉണ്ട്, ആ റോസ്. അതാണ് ഈ മെട്രിക്സ് നോക്കുക, എ ഇസ് ഈക്വൽ ടു മെട്രിക്സ് 1 2 3 4 5 6. ഇതിനകത്ത് ഇതാണ് ഫസ്റ്റ് റോ, R1 എന്ന് പറയും ഫസ്റ്റ് റോ. ഇതാണ് രണ്ടാമത്തെ റോ, R2 എന്ന് പറയും. കണ്ട, രണ്ട് വരിയായി. ദെൻ ഇത് ഫസ്റ്റ് കോളം C1, ഇത് സെക്കൻഡ് കോളം C2, ഇത് തേർഡ് കോളം C3. അപ്പോൾ ഈ മെട്രിക്സിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അതിന് രണ്ട് റോസ് ഉണ്ട് മൂന്ന് കോളംസ് ഉണ്ട്, രണ്ട് റോസ് ഉണ്ട് മൂന്ന് കോളംസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ മെട്രിക്സിന്റെ ഓർഡർ നമ്മൾ ഉണ്ടാ 2 by 3 എന്ന് എഴുതും. 2 by 3, ബൈ എന്നാ ഇൻറ്റു അല്ല, ബൈ എന്നാ, ക്രോസ് അല്ല, ക്രോസ് ക്രോസ് അല്ല, സിമ്പിൾ മാറിക്കൊണ്ടിരിക്കും. ഇത് വായിക്കുന്ന വായിക്കുന്നത് 2 by 3 എന്നാണ്. 2 by 3 നമ്മൾ ലെങ്ത് ഒക്കെ പറയാം, ലെങ്ത് ബ്രെഡ്ത്ത് പറയാം, അങ്ങനെ പറയുന്നത്. 4 by 3 എന്ന് പറയുമ്പോൾ 4 ലെങ്തും ബ്രെഡ്ത്തും. അതുപോലെ മെട്രിക്സ് പറയുമ്പോൾ 2 by 3 എന്ന് പറയാൻ അതൊന്നറിയോ, ആദ്യം പറയുന്നത് എപ്പോഴും റോസ് ആയിരിക്കും, രണ്ടാമത് പറയുന്നത് കോളംസ് ആയിരിക്കും. അപ്പൊ ആലോചിച്ച് നോക്കുക, എ മെട്രിക്സ് ഓഫ് ഓർഡർ 2 by 3, വാട്ട് യു മീൻ ബൈ? രണ്ട് റോസ് ഉണ്ട്, രണ്ട് റോസ് ഉണ്ട് മൂന്ന് കോളംസ് ഉണ്ട്, അത്രയേ ഉള്ളൂ. ഇപ്പൊ നിങ്ങളിത് പറയാ, ഒരു നിങ്ങളുടെ 3 by 3 മെട്രിക്സ് എഴുതേ എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളിത് പറയാ, ഒരു 3 by 3 മെട്രിക്സ് എഴുതേ. അപ്പൊ നമുക്ക് ഓർഡർ കിട്ടി, മൂന്ന് റോയും മൂന്ന് കോളവും. അപ്പൊ പറഞ്ഞ എഴുതാം, ഇങ്ങനെ എഴുതാം, എ ഇസ് ഈക്വൽ ടു -1 0 2 2 0 sorry 2 -3 5 4 1 8. കണ്ടാ ഇങ്ങനെ എഴുതും. നിങ്ങൾ നോക്ക്, എണ്ണി നോക്ക്, ദാണ്ടേ ഫസ്റ്റ് റോ സെക്കൻഡ് റോ തേർഡ് റോ മൂന്ന് റോസ്, ഫസ്റ്റ് കോളം സെക്കൻഡ് കോളം തേർഡ് കോളം മൂന്ന് കോളം. അപ്പോൾ ഓർഡർ എത്ര? ദാ ഓർഡർ ഇങ്ങനെ റെപ്രസെന്റ്, 3 by 3 ആണ്, ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യും. ഈ മെട്രിക്സിനകത്ത് പറയണേ, ഈ മെട്രിക്സിനകത്ത് ഈ പറയുന്ന ആൾക്കാർക്ക് ഒരു പേരുണ്ട്. നമ്മൾ സെറ്റ് പറയുന്നില്ല, സെറ്റ് പറയുമ്പോൾ എന്ത് പറയാം, സെറ്റിനകത്ത് എലമെന്റ്സ് പറയുന്നില്ലയോ, സെയിം നെയിം. എയ്ക്കകത്ത് എലമെന്റ്സ് ആണ് ആരൊക്കെ, -1 0 2 എലമെന്റ്സ് അല്ലെങ്കിൽ മെമ്പേഴ്സ് അല്ലെങ്കിൽ എൻട്രീസ്, മൂന്ന് പേരുണ്ട്, എലമെന്റ്സ് മെമ്പേഴ്സ് ഓർ എൻട്രീസ്. ഓക്കെ, അപ്പോൾ ഓർത്ത് വെച്ചോണം. ഒരു മെട്രിക്സ് ഞാൻ പറഞ്ഞു, മെട്രിക്സിന്റെ പേര് കൂടെ കാര്യം പറഞ്ഞു, അതിന്റെ കാര്യങ്ങൾ റോസും കോളംസും പറഞ്ഞു. നോക്കണം, ഞാൻ ഒരു മെട്രിക്സ് അതിന്റെ ഓർഡർ നിങ്ങൾ പറയണം. ഒരു മെട്രിക്സിന്റെ ഓർഡർ ചോദിക്കുമ്പോൾ എന്ത് ചെയ്താൽ മതി, ആദ്യം റോസ് നോക്കുക പിന്നെ കോളംസ് നോക്കുക, അത്ര ചെയ്താൽ മതി. ഇതാ നോക്കുക, എ ഇസ് ഈക്വൽ ടു റോസും കോളംസും എത്ര എന്ന് പറയണം. ഇതിന്റെ ഓർഡർ പറയാവോ? ഇതിന്റെ ഓർഡർ എല്ലാവരും മനസ്സിൽ നോക്കി കണ്ടുപിടിച്ച് വെച്ചേ, ഇതിന്റെ ഓർഡർ കണ്ടുപിടിച്ച് വെച്ചേ, എ ഇസ് ഈക്വൽ ടു മെട്രിക്സ് 1 2 3 4 5 6 7 8 എന്ന് പറയുന്നു. എന്തുവായിരിക്കും എന്റെ ഓർഡർ? 2 by 4 ആയിരിക്കും. എന്തുകൊണ്ട് 2 by 4? കറക്റ്റ് ആൻസർ എന്തുകൊണ്ടെന്ന് അറിയാവോ, രണ്ട് റോസ് നാല് കോളംസ് ഉണ്ട്. അപ്പൊ രണ്ട് റോസ് ഉണ്ട് നാല് കോളംസ് ഉണ്ട്, ദാറ്റ് ഈസ് അതിന്റെ ഓർഡർ 2 by 4.
ഇനി വേറെ പ്രത്യേകതയുണ്ട്, ഓർഡർ അറിയുമ്പോൾ നമ്മൾ കുടിച്ചാൽ മതി. അപ്പോൾ 8 വരും, അപ്പോൾ 8 എലമെന്റ്സിനകത്ത് കാണും. ഇത് കണ്ടോ, ഇതിന്റെ ഓർഡർ 2 ബൈ 2 ആ. കുടിച്ചു നോക്കേ, 4 വരും, 4 പേര് വരും. കണ്ട, വേറെ മെട്രിക്സ് എഴുതാം. ഓർഡർ പറയണേ, ബി ഈസ് ഈക്വൽ ടു മെട്രിക്സ് 1 5 6. ഇതിന്റെ ഓർഡർ ആരെങ്കിലും പറയാവോ? ചെറിയ കൺഫ്യൂഷൻ വരാം. നിങ്ങൾ നോക്ക്, ഇവിടെ എത്ര റോസ് ഉണ്ട്? ദാണ്ടേ സെക്കൻഡ് റോ, തേർഡ് റോ, ഒരൊറ്റ കോളു. ദെൻ ഓർഡർ 3 ബൈ 1. കണ്ടോ, ഇതിന്റെ പേരുണ്ട് ഈ മെട്രിക്സിനൊക്കെ. അത് പഠിക്കാം. ജസ്റ്റ് ഞാൻ പറയാം, ഇതൊരു കോളം പോലെ ഇരിക്കുകയല്ലേ, ദാറ്റ് ഈസ് കോൾഡ് കോളം മെട്രിക്സ്. അപ്പൊ തീർച്ചയായിട്ടും റോ മെട്രിക്സ് കാണും. നമുക്ക് പഠിക്കാം, അതവിടെ നിൽക്കട്ടെ. അപ്പൊ ഇതിന്റെ ഓർഡർ 3 ബൈ 1. ഞാൻ വേറെ മെട്രിക്സ് എഴുതാം. നിങ്ങൾ ഓർഡർ പറയണേ, സി ഈസ് ഈക്വൽ ടു മെട്രിക്സ് 3 2 -1. ഓർഡർ പറയാവോ? 3 2 -1 ഓർഡർ പറയാവോ? ഇതിന്റെ സി ഈസ് ഈക്വൽ ടു മെട്രിക്സ് 3 1 by 3 എന്ന് പറയുമ്പോൾ ഒരു റോയും മൂന്ന് കോളവും, ഇത്രയേ ഉള്ളൂ. അപ്പൊ ആദ്യത്തെ സംഭവം കഴിഞ്ഞു. ഒരു മെട്രിക്സ് തന്നാൽ നമുക്ക് അതിന്റെ ഓർഡർ എഴുതാൻ അറിയാം. കഴിഞ്ഞു, വേറൊന്നും ചെയ്യണ്ട. എത്ര റോസ് ഉണ്ട്, എത്ര കോളംസ് ഉണ്ട്. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞു. നെക്സ്റ്റ്, ഞാൻ പറഞ്ഞല്ലോ ഒരു മെട്രിക്സിന്റെ ഓർഡർ തരുമ്പോൾ അവ തമ്മിൽ ഗുണിച്ചു നോക്കിയാണെങ്കിൽ അതിനകത്ത് നമ്പർ ഓഫ് എലമെന്റ്സ് കിട്ടും. അപ്പൊ അവിടെ നിന്ന് നമുക്കൊരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. എന്താണെന്നറിയാം ക്വസ്റ്റ്യൻ പറഞ്ഞു തരാം. അവരിങ്ങനെ പറയും, ഒരു മെട്രിക്സിനകത്ത് 6 എലമെന്റ്സ് ഉണ്ട്. എ മെട്രിക്സ് ഹാവിംഗ് 6 എലമെന്റ്സ്, വാട്ട് ആർ ദി പോസിബിൾ ഓർഡേഴ്സ് ഇറ്റ് ക്യാൻ ഹാവ്? ഒരു മെട്രിക്സിനകത്ത് 6 എലമെന്റ്സ് ഉണ്ടെങ്കിൽ അതിന് ഏതൊക്കെ ഓർഡർ വരാം? സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നിങ്ങൾ എളുപ്പമാണ് കണ്ടുപിടിക്കാൻ. ഈ 6 ഫാക്ടേഴ്സ് ചെയ്താൽ മതി. ഞാൻ കുടിക്കുമ്പോൾ കിട്ടത്തില്ലേ 6 കിട്ടിയാൽ പോരെ. അപ്പൊ ഞാൻ ഓർഡർ പറയാം. ആ 1 വെച്ച് ഒരു ഒരു സൈഡിൽ സ്റ്റാർട്ട് ചെയ്യാം. 1 1 by 6 വരാം. വന്നൂടെ, എന്തോടെ കുണിച്ചു നോക്ക്, 6 വരത്തില്ലേ? ഇവിടെ നോക്ക്, നിങ്ങൾ ഇവിടെ നോക്കിയാൽ മതി. ഇത് കണ്ട, 8 പേരുണ്ട്, 8 പേരില്ലേ. അപ്പൊ ആ 8 കിട്ടാൻ വേണ്ടി എന്താ കുടിയാ നോക്കിയാ. അപ്പൊ മാക്സിമം നോക്ക്, 6 പേരുണ്ടെന്നാ പറയുന്നേ. അപ്പൊ 6 ഫാക്ടേഴ്സ് ആരൊക്കെയാ? 1 by 6 വരാം. ദെൻ തിരിച്ചെഴുത, 6 by 1 വരാം. ഇനി 2 വെച്ച് പറയാം, 2 വെച്ച് അയലുണ്ട്, 2 വെച്ച് 2 by 3. ദെൻ തിരിച്ചു പറ 3 by 2. ഇനി ആംഗിൾ ഉണ്ടോ? 4 വെച്ചില്ല, 4 by 2 പറയരുത്, ഗുണിക്കുക. നമ്മൾ ഈ 4 by 2 പെട്ടെന്ന് 6 ആയിട്ട് തോന്നും. ആ അപ്പോഴ 4 by 2 ഇല്ല, 5 ഇല്ല, 6 നമ്മൾ എഴുതി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇത്രയും ഓർഡർ വരാം. കണ്ടോ, അപ്പോൾ ഒരു മെട്രിക്സിനകത്ത് 6 എലമെന്റ്സ് വരികയാണെങ്കിൽ അതിന് ഇത്രയും ഓർഡർ വരാം. ആരൊക്കെ വരാം? 1 by 6 വരാം, 6 by 1 വരാം, 3 വരാം, 2 by 2 വരാം. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഒരു മെട്രിക്സിനകത്ത് 12 എലമെന്റ്സ് ഉണ്ടെങ്കിൽ അതിന് ഏതൊക്കെ ഓർഡർ വരാം? 1 by 12, 1 by 12, 12 by 1, 2 by 6 അല്ലേ, 6 by 2, 3 വെച്ച് 3 by 4. അപ്പൊ ഇങ്ങനെ ഓർഡർ, ഒരു സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. ഓർത്ത് വെച്ചോണം, നമ്പർ ഓഫ് എലമെന്റ്സ് വരും, എന്നിട്ട് അതിന്റെ ഓർഡർ എഴുതാൻ പറയും. ഒരു ക്വസ്റ്റ്യൻ പറയാം, ശ്രദ്ധിക്കുക. ഒരു മെട്രിക്സിനകത്ത് 24 എലമെന്റ്സ് ഉണ്ട്, 24 എലമെന്റ്സ് ഉണ്ട്. വാട്ട് ആർ ദി പോസിബിൾ ഓർഡേഴ്സ് ഇറ്റ് ക്യാൻ ഹാവ്? ഒരു മെട്രിക്സിനകത്ത് 11 എലമെന്റ്സ് ഉണ്ട്, അതിന് ഏതൊക്കെ ഓർഡർ വരാം? 1 by 11, 11 by 1. നെക്സ്റ്റ് അത്രയല്ലേ ഉള്ളൂ, ഫാക്ടേഴ്സ് അല്ലേ ഉള്ളൂ. അപ്പൊ ആലോചിച്ചു നോക്കേ, ഈ നമ്പർ എന്ത് നമ്പരാ? വേറെ ഫാക്ടേഴ്സ് ഇല്ല, പ്രൈം നമ്പറാണ്. അപ്പൊ അങ്ങനെ ചോദിക്കാം. നിങ്ങൾക്കറിയാം പ്രൈം പ്രൈം നമ്പറിന്റെ ആ നമ്പറിനെ ആ നമ്പർ കൊണ്ട് മാത്രമേ ഡിവൈഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ പൂർണ്ണമായിട്ടും. അതുകൊണ്ട് രണ്ട് ഓർഡർ വരത്തുള്ളൂ, ഒന്ന് 1 by 11 വരും, പിന്നെ 11 വരും. വേറെ നോക്കേ, ഒരു മെട്രിക്സ് അകത്ത് 17 എലമെന്റ്സ്, 17 പേരുണ്ടെങ്കിൽ 17 by 1 അത്രേ ഉള്ളൂ. കഴിഞ്ഞാ ഈ 11 17 ഒക്കെ എന്തുവാ? പ്രൈം നമ്പേഴ്സ് ആണ്. അപ്പൊ ഓർത്ത് വെച്ചേക്കും. അപ്പൊ ഞാൻ പറഞ്ഞു, ഒന്നുകൂടെ കൺക്ലൂഡ് ചെയ്ത് ഞാൻ ഒന്നുകൂടെ പറയാം. നമ്മൾ പഠിക്കുന്ന പാഠത്തിന്റെ പേര്, ചാപ്റ്ററിന്റെ പേര് മെട്രിക്സസ് എന്നാണ്. സിംഗുലാർ നൈം മെട്രിക്സ് എന്ന് പറയും. What do you mean by matrix? Matrix is an arrangement. എന്തിന്റെ? Numbers or functions. In rows and columns in brackets. Yes. Next, matrix നമ്മൾ പേര് കൊടുക്കും. Using cap letter വെച്ച് അല്ലേ? അതിനകത്ത് വരുന്ന ആൾക്കാർ നമ്മൾ എലമെന്റ്സ് എന്ന് പറയും. ഒരു മെട്രിക്സിന്റെ സ്പെസിഫിക്കേഷൻ പറഞ്ഞു. എന്തോ സ്പെസിഫിക്കേഷൻ മെട്രിക്സിന്റെ? അതിന്റെ ഓർഡർ. യെസ്, യാ, ഓർഡർ. ഓർഡർ ആയിരിക്കും മെട്രിക്സിന്റെ സ്പെസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ. ഒരു മെട്രിക്സ് പറയുമ്പോൾ എപ്പോഴും അതിന്റെ ഓർഡർ പറയും. ഓർഡർ പറഞ്ഞാൽ മാത്രമേ നമുക്ക് മെട്രിക്സ് എഴുതാൻ പറ്റത്തുള്ളൂ. മെട്രിക്സ് ബി എന്ന് പറഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റുമോ? ഇല്ല. പക്ഷെ പറയാ, എ മെട്രിക്സ് ഓഫ് ഓർഡർ 2 by 3 നമുക്ക് എഴുതാം. 2 റോയും 3 കോളവും. ഇനി അടുത്ത പ്രത്യേകത, ഒരു മെട്രിക്സിനകത്തെ ഓർഡർ തരുമ്പോൾ രണ്ട് കാര്യങ്ങൾ അറിയാൻ പറ്റും. ഒന്ന്, ആ മെട്രിക്സിനകത്ത് എത്ര റോസ് ഉണ്ട്, എത്ര കോളംസ്, എത്ര എലമെന്റ്സ് ഉണ്ടെന്ന് പറയാൻ പറ്റും. പറയാൻ പറ്റത്തില്ലേ? ഒരു മെട്രിക്സ് ഒക്കെ, ഒരു മെട്രിക്സിന്റെ ഓർഡർ 6 by 4 എന്ന് പറയുമ്പോൾ രണ്ട് കാര്യങ്ങൾ അറിയാം. എന്തൊക്കെയാ? ഒന്ന്, എന്തുവാ
നാല് കോളംസ് ഉണ്ട്, എത്ര എലമെന്റ്സ് ഉണ്ട്? 24 ഗുണിച്ചു പറ, 24 എലമെന്റ്സ് കാണും. ഒരു മെട്രിക്സിന്റെ ഓർഡർ 5x2 ആണ്. പ്രത്യേകത പറയൂ, 5x2 എന്ന് പറയുമ്പോൾ അഞ്ച് റോസ് രണ്ട് കോളംസ് ഉണ്ട്, ആകെ എത്ര എലമെന്റ്സ് വരും? 10 എലമെന്റ്സ് വരും. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കിയോ. ഞാൻ ഒരു മെട്രിക്സ് എഴുതിയാണ്, ഇനി അടുത്ത പ്രത്യേകത പറയാം. മെട്രിക്സ് എ ഇസ് ഈക്വൽ ടു 1 − 3 = 4 (2, 0, 8). മെട്രിക്സിന്റെ ഓർഡർ രണ്ട് റോസ് മൂന്ന് കോളം, യെസ്, 2 by 3 2 by 3 അത് കഴിഞ്ഞു. ദെൻ ഇതിനകത്ത് എലമെന്റ്സ് ആണ് 1 − 3 = 4 (2, 0, 8) ആണല്ലോ, ആണ്. പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്കേ, ഈ പറയപ്പെടുന്ന ഓരോ എലമെന്റ്സിനും ഓരോ ലൊക്കേഷൻ ഉണ്ട് മെട്രിക്സിനകത്ത്, ഓരോ പൊസിഷൻ ഉണ്ട് പറയാൻ, അല്ലേ? ഇപ്പൊ 1 ഇവിടെ മാത്രമേ ഉള്ളൂ, അല്ലേ? അപ്പോ ചെയ്യേണ്ടത്, ഈ 1 ഒരു ലൊക്കേഷൻ ഉണ്ട്, ആ ലൊക്കേഷൻ എന്താ പറയാ, വേറെന്ത് ചെയ്യണ്ട, ആ 1 ഏത് റോയിൽ കിടക്കുന്നു, ഏത് കോളത്തിൽ നോക്കിയാൽ മതി. ഈ 1 ഏത് റോയി ഏത് കോളം, ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം എന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങനെ A11 എന്ന് പറയും, കേട്ടോ, സഫിക്സിൽ പറയും. A11 എന്ന് വായിക്കരുത്, A11. ഈ A എന്നുള്ളത് എലമെന്റ്സ് ആ, ഇത് അതിന്റെ ലൊക്കേഷൻ. അങ്ങനെ ആണെങ്കിൽ ഇത് ലൊക്കേഷൻ പറയാവോ? -3 മെട്രിക്സിന് എവിടെ കിടക്കുന്നു? ആ, ശ്രദ്ധിക്കുക, നിങ്ങൾ വേറെ ശ്രദ്ധിക്കണ്ട, ഏത് റോ ഏത് കോളം, സെക്കൻഡ് കോളം, ദെൻ ഈസ് കോൾഡ് A12. കണ്ടാ, ഇത് പറയാ, 4 എവിടെ കിടക്കുന്നു, ഏത് റോ ഏത് കോളം, ആ, തേർഡ് കോളം, യെസ്, A13 എന്ന് വരും. വരത്തില്ലേ? വരും. അടുത്ത പറയൂ, 2 ലൊക്കേഷൻ പറ, ഏത് റോ ഏത് കോളം, യെസ്, A21, ശരിയല്ലേ? ഫസ്റ്റ് കോളം. 0 അപ്പൊ നിങ്ങൾ ഏറ്റവും അവസാനം വന്ന കണ്ട നമ്പർ ഉണ്ട് A23, ഓർഡർ കണ്ടോ, 2 by 3 കണ്ടോ. അപ്പൊ നമുക്ക് റിലൈസ് ചെയ്യാൻ പറ്റും, അവസാനത്തെ എലമെന്റിന്റെ ലൊക്കേഷനും ഓർഡറും സെയിം ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? പറയാം, ഒരുപാട് പ്രത്യേകതയുണ്ട്. അവസാനം വരുന്ന എലമെന്റിന്റെ ലൊക്കേഷനും ഓർഡറും സെയിം ആയിരിക്കും, A23 ണ്ടോ. അപ്പൊ ആലോചിച്ചോക്കെ, ഒരു 4x3 മെട്രിക്സിന്റെ ലാസ്റ്റ് എലമെന്റ് ആരായിരിക്കും? ഒരു 4x3 മെട്രിക്സിന്റെ ലാസ്റ്റ് എലമെന്റ് ആ A43 ആയിരിക്കും. ഒരു 3x3 മെട്രിക്സിന്റെ ലാസ്റ്റ് എലമെന്റ് ആരായിരിക്കും? A33 ആയിരിക്കും. കണ്ടാ, മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഓരോന്നിന് ഓരോ ലൊക്കേഷൻ ഉണ്ട്, അത് കണ്ടുപിടിക്കണം. ഞാൻ മെട്രിക്സ് പറയാം, നിങ്ങൾ ലൊക്കേഷൻ പറയണേ. A=ന്റെ മെട്രിക്സ്, ഇതിന്റെ ഓർഡർ പറയാവോ, എത്ര റോ എത്ര കോളം, 3x4, യെസ്, 3x4, മൂന്ന് റോയും നാല് കോളവും. ശ്രദ്ധിക്കുക, അതിനകത്ത് ഈ -3 ലൊക്കേഷൻ പറയാവോ ആർക്കെങ്കിലും? നോക്കി പറഞ്ഞാ മതി, -3 ഏത് ലൊക്കേഷൻ കിടക്കുന്നു? കേൾക്കുന്നുണ്ട്? A23, കറക്റ്റ്, കണ്ടുപിടിക്കാം. അപ്പൊ നിങ്ങള് ജസ്റ്റ് നിങ്ങൾ ഇന്ന് തന്നെ ഒരു കുറെ മെട്രിക്സ് എഴുതിയിട്ട് അതിന്റെ ലൊക്കേഷൻ കണ്ടുപിടിക്കുക. ബേസിക് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ഞാൻ പറഞ്ഞു സ്റ്റുഡന്റ് ഫ്രണ്ട്ലി ആണ്, എളുപ്പമാണ് പഠിക്കാൻ. ഈ ലൊക്കേഷൻ പറയൂ, 1 ലൊക്കേഷൻ പറയൂ, 1 ഈ 1 ലൊക്കേഷൻ പറയൂ. A32, തേർഡ് റോ സെക്കൻഡ് കോളം. അതാണ്ട് ഈ ലൊക്കേഷൻ പറയൂ, 4A33 6 ലൊക്കേഷൻ പറയൂ എന്ന് പറയുമ്പോൾ അതിന്റെ ഓർഡറും ഈ എലമെന്റും സെയിം ആയിരിക്കും. ഓക്കെ, നമുക്കതൊക്കെ ശ്രദ്ധിക്കുക. അപ്പൊ സമയം കഴിയാറായി. അപ്പൊ ഞാൻ ഒന്നുകൂടെ പറയാം, കൺക്ലൂഡ് ചെയ്ത് പറയാം, ഇത്രയും പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഒരു മെട്രിക്സ്, ഇഷ്ടമുള്ള മെട്രിക്സ് എഴുതിക്കോ, അതിന്റെ ഓർഡർ നോക്കുക, പഠിക്കുക, അതിന്റെ എലമെന്റ് ലൊക്കേഷൻ പഠിക്കുക, അത്രയും കാര്യങ്ങൾ പഠിക്കുക വെച്ചോക്ക്. അപ്പൊ ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം, മെട്രിക്സ് ഇസ് എൻ അറേഞ്ച്മെന്റ് ഓഫ് നമ്പേഴ്സ് ഓർ ഫംഗ്ഷൻസ് എൻക്ലോസ്ഡ് ഇൻ റോസ് ആൻഡ് കോളംസ് എൻക്ലോസ്ഡ് ഇൻ ബ്രാക്കറ്റ്സ്. മെട്രിക്സിന്റെ പേര് പറഞ്ഞു, അതിനകത്ത് ആൾക്കാരെ എലമെന്റ്സ് മെമ്പേഴ്സ് ഓർ എൻട്രീസ് എന്ന് പറയുന്നത് പറഞ്ഞു. മെട്രിക്സിനെ മെട്രിക്സിന്റെ സ്പെസിഫിക്കേഷൻ എന്തുവാണ്? ഓർഡർ പറയുമ്പോൾ രണ്ട് കാര്യം പഠിക്കാൻ പറ്റും, അതിന് എത്ര റോസ് ഉണ്ട്, എത്ര കോളംസ് ഉണ്ടെന്ന് പറയാൻ പറ്റും, എലമെന്റ്സ് ഉണ്ടെന്ന് പറയാൻ പറ്റും. ദെൻ ലാസ്റ്റ് വൺ ഞാൻ പറയാൻ വരുന്നു, മെട്രിക്സിനകത്ത് നമ്പർ ഓഫ് എലമെന്റ്സ് വരും, അത് വെച്ച് അതിന്റെ ഓർഡർ എഴുതാൻ പറയും, അതും അറിയാം, ലൊക്കേഷനും അറിയാം, അല്ലേ? അപ്പൊ അത്ര നിൽക്കട്ടെ, ഇന്നത്തെ ക്ലാസ് അത്ര നിൽക്കട്ടെ. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ഒരുപാട് മെട്രിക്സ് എഴുതിയിട്ട് അതിന്റെ ലൊക്കേഷൻസ് ഓർഡർ എല്ലാം എഴുതി പഠിക്കുക, ബേസിക് പഠിക്കുക.